നമസ്കാരം ഈ വാർത്ത നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേരളത്തിൽ ഇത് അധികം താമസിക്കാതെ സംഭവിക്കും അതിനുള്ള ആരംഭം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇനി മലയാളികൾക്ക് പട്ടിണിയിലേക്കുള്ള നാളുകളാണ് അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വിപണിയുടെ പോക്ക് മലയാളികൾ മുണ്ടുമുറുക്കി ഉടുക്കേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ് എല്ലാ മേഖലയിലും വർധനവ് വന്നിരിക്കുകയാണ് എല്ലാ മേഖലയിലും നികുതിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സർവ്വമേഖലയിലും സർവ്വതിനു പിഴ ഈടാക്കുന്ന നടപടികളും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതിന് പിന്നാലെ കറണ്ട് ചാർജ് വർധനവ് പെട്രോൾ ഡീസൽ എന്നിവയിൽ സെസ് ഏർപ്പെടുത്തിയത് മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയത് അങ്ങനെ ഒരു ദിവസം മുന്നോട്ട് തള്ളി നീക്കാനായിട്ട് മലയാളികൾക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം തികയാതെ വരുന്ന അവസ്ഥ പൊതുജനത്തിൻ്റെ നെഞ്ച തടിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ തന്നെ എല്ലാം തന്നെ ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുകയാണ് അരി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുകയാണ് ഇതോടെ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റ് ഇപ്പോൾ താളം തെറ്റുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഉള്ളിവില കിലോയ്ക്ക് എൺപത്തി അഞ്ച് രൂപ വരെ എത്തി നിൽക്കുകയാണ് ഇനി അതുപോലെ ജീരകത്തിൻ്റെ വിലയാണെങ്കിൽ കിലോയ്ക്ക് അഞ്ഞൂറ്റി എൺപത് രൂപ വരെയായി പലചരക്കിനങ്ങളിൽ പലതും ഇപ്പോൾ പാക്കറ്റിലാക്കി വരുന്നതിനാൽ തന്നെ വില പിന്നെയും ഉയരുന്ന സാഹചര്യമാണ് ജീരകം ഉലുവ പോലുള്ളവ നൂറ് ഗ്രാം തൂക്കത്തിൽ പാക്കറ്റുകളിലാണ് വിപണിയിൽ എത്തുന്നതിനാൽ തന്നെ ഭൂരിഭാഗവും വില വർധനവ് ശ്രദ്ധിക്കാറില്ല പലചരക്ക് സാധനങ്ങൾ ഭൂരിഭാഗവും ആന്ധ്ര അതുപോലെ തെലങ്കാന മഹാരാഷ്ട്ര പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കറിപ്പൊടികൾക്കെല്ലാം തന്നെ വില വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് മിക്ക കമ്പനികളുടെയും നൂറ് ഗ്രാം സാമ്പാർ പൗഡറുകൾക്ക് ശരാശരി വില അൻപത് രൂപയാണ് മീറ്റ് ചിക്കൻ മസാലകളുടെ വില നാല്പത്തിയഞ്ച് മുതൽ അറുപത് രൂപ വരെയും ഇതേ അളവിൽ കുരുമുളക് പൊടി അത് വില തൊണ്ണൂറ് രൂപ മുതൽ മുകളിലേക്കാണ് മുളക് പൊടി വില അറുപത് രൂപ മുതൽ മുകളിലേക്കാണ് ഉയർന്നിരിക്കുന്നത് ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടുകൂടി മത്സ്യത്തിന്റെ വിലയും വർദ്ധിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിനാലും കാലാവസ്ഥ മാറുന്നതിനാലും പല തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനാകാത്ത സാഹചര്യമാണ് തീരദേശങ്ങളിലെ സ്ഥിതി രൂക്ഷവുമാണ് ചെറുവള്ളങ്ങളിലാണ് ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുന്നത് മുൻകാലങ്ങളിൽ നൂറ് നൂറ്റി അൻപത് കൊട്ട മത്സ്യം ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നാൽപ്പത് മുതൽ അറുപത് കൊട്ട മത്സ്യം പോലും ലഭിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇത് മുതലെടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പഴകിയ മത്സ്യങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സോഡിയം ബെൻസോയേറ്റ് അതുപോലെ തന്നെ മൃതദേഹങ്ങളൊക്കെ അഴുകാതിരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമാൽ അമോണിയ തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ വിഷ രാസപദാർത്ഥങ്ങൾ ചേർത്താണ് ഇത്തരം മത്സ്യങ്ങൾ വിപണിയിലേക്ക് ഇപ്പോൾ വലിയ തോതിലെത്തുന്നത് ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് കിലോയ്ക്ക് മത്തിക്ക് എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ അത് നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ എത്തി നിൽക്കുകയാണ് അയിലേക്കാകട്ടെ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപയാണ് കിലോയുടെ വില വരുന്നത് ട്രോളിങ് നിരോധനം വന്നതോടെ കായൽ മത്സ്യങ്ങൾക്ക് ഡിമാൻഡ് കൂടിയെങ്കിലും വില കൂടിയിട്ടില്ല പക്ഷേ അതും ഏത് നിമിഷവും വർദ്ധിച്ചേക്കാം ഇനി കാളാഞ്ചി അറുന്നൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെയും അതുപോലെ കരിമീൻ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെയും ഇനി കണമ്പ് അത് അറുന്നൂറ് രൂപ ചെമ്പല്ലി ഒക്കെ ആണെങ്കിൽ അറുന്നൂറ് ചെമ്മീൻ നാനൂറ് നാനൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ വില വരുന്നത് ഇനി ഇതിലും കൂടുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ കോഴിയിടച്ചയുടെ വില ഒരു കിലോ കോഴിയിറച്ചിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെയാണ് ഇപ്പോൾ വില വരുന്നത് മെയ് ആദ്യവാരത്തിലൊക്കെ കോഴിയിറച്ചിക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് വരെയായിരുന്നു വില വന്നിരുന്നത് എന്നാൽ ഒരു മാസം പിന്നിട്ടപ്പോൾ അത് ഇരുന്നൂറ്റി അൻപതിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ് കേരള ചിക്കൻ സ്റ്റോറുകളിലൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇന്നത്തെ കോഴിയിറച്ചിയുടെ വില വരുന്നത് ചിക്കന് പിറകെ ഇപ്പോൾ പച്ചക്കറിയുടെയും വില കുതിച്ചു കയറുകയാണ് നിത്യോപയോഗ സാധനങ്ങളിൽ പെടുന്ന പല പച്ചക്കറികളുടെയും വില ഇതിനോടകം തന്നെ നൂറ് കടന്നിരിക്കുകയാണ് അതായത് വെളുത്തുള്ളി ക്യാരറ്റ് മുരിങ്ങയ്ക്കായ ഇനി അതുപോലെ തന്നെ ബീൻസ് എന്നിവയൊക്കെ തന്നെ വില നൂറ് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം അൻപത് രൂപയായിരുന്ന മുറിങ്ങക്കായിരിക്കിപ്പോൾ വില നൂറ് രൂപയായി ബീൻസിനാകട്ടെ അറുപത്തിയഞ്ച് രൂപയിൽ നിന്നും ക്യാരറ്റ് എഴുപത് രൂപയിൽ നിന്നും നൂറ് രൂപയായി മാറിയിട്ടുണ്ട് തക്കാളി വില മുപ്പത് രൂപയിൽ നിന്ന് അറുപത് രൂപ വരെ എത്തി നിൽക്കുകയാണ് പച്ചമുളകിനാകട്ടെ തൊണ്ണൂറ് രൂപയാണ് നമ്മൾ നൽകേണ്ടി വരുന്നത് ഉള്ളിക്കും വില ഇരട്ടിയായിരിക്കുകയാണ് എൺപത് രൂപയാണ് നിലവിൽ ഇപ്പോൾ കിലോയ്ക്ക് ഉള്ളിവില വരുന്നത് വെളുത്തുള്ളി ആകട്ടം നൂറ്റി മുപ്പതിൽ എത്തി നിൽക്കുകയാണ് ഇഞ്ചി വില കിലോ നൂറ്റി എൺപത് രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് വെണ്ടയ്ക്ക ഇരട്ടിയിലേറെ വില കൂടിയിരിക്കുകയാണ് നാല്പത്തി അഞ്ച് രൂപയായിരിക്കുകയാണ് കോളിഫ്ലവറിനും വില ഇരട്ടിയാണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇരുപത് രൂപയിലാണ് സവാള വില നിൽക്കുന്നതെങ്കിൽ കൂടിയും അത് ആശ്വാസമാണ് എങ്കിൽ കൂടിയും അതും എപ്പോൾ വേണമെങ്കിലും വർദ്ധിക്കാം സംസ്ഥാന ഭക്ഷ്യപൊത വകുപ്പ് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഇനി കൈക്കൊള്ളും സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളിലെ വിൽപ്പന വർദ്ധിപ്പിക്കുമെന്നും അതുപോലെ തന്നെ ജയ അരി അത് വിപണിയിൽ വളരെ വിലക്കുറവിൽ ഈ മാസം അവസാനത്തോടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് നമുക്ക് എത്തിക്കുമെന്നും അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിപണന കേന്ദ്രങ്ങൾ കൃത്രിമമായിട്ട് വിലക്കയറ്റം സൃഷ്ടിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും ഈ ഒരു വിലക്കയറ്റം അത് വരുന്ന ആളുകളിൽ മലയാളികൾക്ക് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറും സാധാരണക്കാരന്റെ പയറ്റത്തടിച്ച് വിലക്കയറ്റം എത്ര ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്ന് വരുന്ന നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക